അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കർത്താവ് എന്നതിനെ കുറിച്ചാണ്. ഗലാത്യ ലേഖനത്തിൽ 6:7 നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഈ കാലമത്രേ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛന് മനസ്സിലായ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ രീതി, തകർന്ന കുടുംബങ്ങൾ, വേദനിക്കുന്ന വ്യക്തികൾ, മനപ്രയാസപ്പെട്ടിരിക്കുന്നവർ, ഇവരോട് മറ്റ് യാതൊരു തരത്തിലുള്ള കണ്ടീഷനും കൂടാതെ വലിയ കാരുണ്യത്തോടെ കരുണയോടെ ഇടപെടുന്ന ഒരു കർത്താവിനെയാണ് അച്ഛൻ അട്ടപ്പാടിയിൽ കണ്ടുമുട്ടാൻ സാധിച്ചത്. ഇത് ഒരു കുടുംബത്തിന്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്റെ പേര് കുട്ടിയമ്മ. ആ കുട്ടിയമ്മ പാലാരൂപതയിൽ നിന്ന് വരുന്നു. കുട്ടിയമ്മ പാലാരൂപതയിൽ നിന്നും ഇന്ന് നോക്ക് മണിക്കൂറുകൾ ബസ്സിലിരുന്ന് ബസ് ദൂരം താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആ പറഞ്ഞു. ഞാൻ വന്നത് എന്റെ ആങ്ങളെ തോമസിന്റെ വേണ്ടിട്ട് സാക്ഷ്യം പറയാം. ഈ നിൽക്കുന്ന തോമസ് ചേട്ടനാണോ? ഓക്കെ, ആങ്ങൾക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇവൻ ബാലാരൂപത മടലിംഗപ്പള്ളി ഇടവകയിൽ താമസിക്കുന്നു. പിന്നെ കൂലിപ്പണിയാണ്, മരം വെട്ട് തൊഴിലാളിയായിരുന്നു. മരം വെട്ടുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതെ. ഇവന് ഒരു കഴിഞ്ഞ 2011 ജൂൺ മാസത്തില് 60 അടി പൊക്കമുള്ള ഒരു മരത്തിന്റെ മുകളിൽ നിന്നും കൈ വിട്ട് താഴേക്ക്. എന്റെ പിതാവേ, താഴോട്ട് പോയി. എത്ര അടിയാ? 60 അടി. 60 അടി 2-3 തെങ്ങിന്റെ വലിപ്പം. 60 അടി ഉയരമുള്ള ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് പറഞ്ഞ് താഴത്തേക്ക് പോന്ന. താഴെ പാറക്കല്ല് കൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു. പിന്നെ ആ വീണ വീഴ്ചയ്ക്ക് ഇവന്റെ നട്ടെല്ല് പൊട്ടി ഒരു വശം വിട്ടു നിന്നു. നട്ടെല്ല് പൊട്ടി അകന്ന് വിട്ടു നിന്നു. ഓ, അതുപോലെ വാരിയല്ല്, 6 വാരിയല്ല് പൊട്ടിപ്പോയി. കുഴലിട്ടതിന്റെ ഒക്കെ പാടുകളുണ്ട്. വട്ടക്സ് അതിന്റെ ഭാഗ്യ ചന്തയുടെ ഭാഗം എല്ലാം ചതഞ്ഞ് പാറക്കല്ല് അരഞ്ഞ് മലദ്വാര സഹിതം ചതഞ്ഞ് അരഞ്ഞു പോയി. അതിന്റെ ഇവിടെ വയറിൽ കുഴലിട്ടേക്കുമായിരുന്നു. അതിനെ വയറ്റിൽ നിന്ന് പോകാനുള്ള പ്ലാസ്റ്റിക് കുഴലേക്ക് ഇട്ടു. എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂടെ നിന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് പോയി. അവിടെ കൊണ്ടുവന്നപ്പോ ഹോസ്പിറ്റലിൽ ആശുപത്രിക്കാർ 10 മണിയായപ്പോ പറഞ്ഞു, ഇവിടെ നമ്മളെ കൊണ്ട് പറ്റുന്നതിലും അപ്പുറമാണ്, ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. ഇനി അവിടുന്ന് നേരെ ഇൻഡോ അമേരിക്ക ആശുപത്രി കൊണ്ടുപോയി. അവിടെ അവരും പറഞ്ഞു, ഇത് ഞങ്ങള് വീൽ ചെയറിൽ ഒരു തരത്തിൽ ഇരുത്തി തരാം, അത്രേ ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ, നടത്താനൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയണമെന്ന് പറഞ്ഞു. അവസാനം അവിടുന്ന് പിന്നെ വീണ്ടും ആൾക്കാർ അമൃതയുടെ ആശുപത്രി ഒരു തരത്തിൽ കൊണ്ടാക്കി. ആ സമയത്ത് തന്നെ ഞാനും ഈ ആദ്യ വെള്ളിയാഴ്ച ഈ അട്ടപ്പാടിയിൽ ഇവിടെ ആദ്യ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു. വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ സഹോദരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അപ്പൊ അന്ന് ആ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് വന്ന് പ്രാർത്ഥിച്ചു. ഇവന്റെ അരയ്ക്ക് താഴോട്ട് മുഴുവൻ തളർന്നു പോയി. തളർന്നു വന്നിട്ട് കാരണം നട്ടല് പൊട്ടി അകന്നിരിക്കുകയാണ്. കംപ്ലീറ്റ് അരയ്ക്ക് താഴത്തേക്ക് എല്ലാ ചലനശക്തി നഷ്ടപ്പെട്ട്. പിന്നെ അവിടെ ഇവിടെ വന്നപ്പം ഞാൻ പ്രാർത്ഥനാനിയോഗം എഴുതിയിട്ടു, എന്റെ കർത്താവെ ഈ എന്റെ ആ സഹോദരനെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ഒന്ന് എഴുന്നേറ്റ് നടക്കാറാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥനാനിയോഗം എഴുതിയിട്ടു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ സ്തുതിപ്പിന്റെ സമയത്ത് നന്നായിട്ട് ഇവനെ സമർപ്പിച്ച് ഞാൻ സ്തുതിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു. യേശുവേ സ്തുതി സ്തുതി എന്ന് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിച്ചു. ആ സ്തുതിപ്പിന്റെ കഴിഞ്ഞപ്പോ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട വട്ടായിൽ അച്ഛൻ പിന്നെ ഒരു അച്ഛനൊരു ദർശനം ഉണ്ടായതെന്ന് പറഞ്ഞ പോലെ അച്ഛൻ വിളിച്ചു പറയുവാണ്, മരത്തിൽ നിന്നും വീണ് നട്ടലിന് പരിക്ക് പറ്റി കിടക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് ഒരു ദർശനം ആ സമയത്ത് കണ്ടത്. അതേപോലെ അച്ഛൻ ആ സമൂഹത്തിൽ അന്ന് 10,000 ആളുകൾ സമ്മേളിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ സമയത്ത് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു.
ഞാൻ അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അത് ഈ തോമസിന്റെ ഇവന്റെ കാര്യം തന്നെയാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അതോടുകൂടി പിന്നെ ഇവന് പതുക്കെ വിരലുകൾ മെല്ലെ അനങ്ങാൻ തുടങ്ങി, കാലൊക്കെ രണ്ടു കാലം പോളിയോ വന്നതുപോലെ തളർന്നു പോയതാ. പിന്നെ പതുക്കെ പതുക്കെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ശരീരത്തിന്റെ ഓരോ മേഖലകളിൽ ചലനശക്തി ഉണ്ടായി, വ്യത്യാസം വന്ന് സ്ലോലി സ്ലോലി 8 മാസം ആയപ്പോഴത്തേക്കും പതുക്കെ കാലും നിലത്ത് കുത്തി ഇതായിപ്പോ നമ്മുടെ മുമ്പിൽ ഇതാ പൂർണ്ണ ആരോഗ്യത്തോടെ വന്ന് നിൽക്കുകയാണ്. ദൈവം പ്രത്യേകം സ്പർശിച്ച് പ്രിയപ്പെട്ട സഹോദരൻ, 60 അടി മുകളിൽ നിന്ന് ശരിക്കും കല്ലുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലത്തേക്ക് വീണ് ശരീരം ചതഞ്ഞ് എല്ലുകൾ പൊട്ടി നട്ടലെല്ലാം അകന്ന് എത്രയോ ഭീകരമായ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി. പക്ഷെ പ്രാർത്ഥിച്ച സമയത്ത് ഈശ്വരിതർ ഇതാ വീണ് നടുപൊട്ടി ഇങ്ങനെ ശരീരത്തിൽ ഇതൊക്കെ പൊട്ടലൊക്കെ വന്നിരിക്കുന്ന കർത്താവ് സുഖപ്പെടുത്തുന്നതായി കാണിച്ചു കൊടുത്ത് അതേമാതിരി ഇതാ നമ്മുടെ മുമ്പിൽ ആ സഹോദരി ഇന്ന് വന്നെന്ന് ഈശോ ചെയ്ത ഈ ഒരു കാര്യത്തെ ദൈവജനത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ കാണുന്നുണ്ട് സഹോദരനെ, കാണുന്നുണ്ടോ? യേശുവിന് കോടാനുകോടി നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. ഹാലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ. ഹാലേലൂയ. ഹാലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഭവനങ്ങളുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കമ്മ്യൂണിറ്റി ഉള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരുമിച്ചിരുന്ന് ഒരു ധ്യാനകേന്ദ്രത്തിൽ എന്ന പോലെ വചനം കേൾക്കുന്ന ദൈവമക്കളുണ്ട്. ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളെ ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. മാതാപിതാക്കന്മാരുടെ കൂടെ ഈ ശുശ്രൂഷയെ നിങ്ങൾ പങ്കുചേരുക. ഉറക്കെ പറയാ ഹല്ലേലൂയ. അടുക്കളയിലെ പരിസരത്ത് ആരെങ്കിലും ചുറ്റിക്കറങ്ങി അങ്ങനെ തപ്പി അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ വേഗം തന്നെ കൂട്ടായ്മയിലേക്ക് വരിക. ഒരുമിച്ച് വചനം കേട്ട്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് പാടി, ഒരുമിച്ച് ആരാധിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് കുടുംബം മുഴുവനും പാത്രീഭൂതമാകാൻ, കുടുംബം മുഴുവനും കർത്താവിൻ്റെ അനുഗ്രഹം നിറയാൻ ഒരുമിച്ച് നിൽക്കുക. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ കുടുംബങ്ങളിലേക്ക് അവിടെ എഴുന്നള്ളി വരണമേ യേശുവേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കോൺവെന്റുകളിലേക്കും എല്ലാ സ്ഥാപനങ്ങളിലേക്കും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും എഴുന്നള്ളി വരണമേ യേശുവേ. അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഈ നിമിഷങ്ങളിൽ രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുക. രോഗികളായ ദൈവമക്കൾ അടുത്തുണ്ടെങ്കിൽ കൂടെ ഉള്ളവര് ആ രോഗികളുടെ മേൽ കൈകൾ വെക്കുക. ബാക്കി എല്ലാവരും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് ആയിരക്കണക്കിന് രോഗികളുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷങ്ങളാണിത്. ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ കർത്താവ് വർഷിക്കുന്ന നിമിഷങ്ങളാണിത്. ഉറക്കെ സ്തുതിക്കട്ടെ. സന്ദർശിക്കണമേ കർത്താവേ, ജീവിതങ്ങളെ സന്ദർശിക്കണമേ കർത്താവേ, സ്ഥാപനങ്ങളെ സന്ദർശിക്കണമേ കർത്താവേ, ഓരോ തളർന്ന ആത്മാവിനെ സ്പർശിക്കണമേ കർത്താവേ, ഓരോ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, രോഗികളെ യേശുവിന്റെ നാമം അയച്ചു സൗഖ്യപ്പെടുത്തുന്നു. തളർന്ന രോഗികളുടെ മേൽ യേശുവിന്റെ നാമം അയക്കുന്നു. എല്ലാ തിന്മകളെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ അന്ധകാരങ്ങളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ പൈശാചികളും യേശു നാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ.
കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവെ. തളർന്ന കൈകളും കാലുകളും അനക്കാൻ പാടില്ലാത്ത വിധം തളർന്നു കിടക്കുന്ന മക്കളെ സ്പർശിക്കണമേ കർത്താവെ. പഠിക്കാൻ കഴിയാത്ത വിധം ബുദ്ധിയിൽ മാന്തി അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കുടുംബകലഹവും സമാധാനക്കെടുന്നതും പ്രാർത്ഥനയെന്ന് വീണുപോയിക്കുന്ന ദൈവമക്കളെ സ്പർശിക്കണമേ കർത്താവെ. എൻ്റെ ഈശോ ഇന്ന് ഇടപെടണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം നശിക്കും. അങ്ങനെ ഹൃദയവതയോടെ പ്രാർത്ഥിക്കുന്ന ഈ ദൈവമക്കളുടെ മേൽ ഇടപെടണമേ കർത്താവെ. ഒട്ടും വിശ്വാസമില്ലാതെ ഒരു കാഴ്ചക്കാരനെ പോലെ ഇതാ ഇരിക്കുന്ന ദൈവമക്കൾ സ്പർശിക്കണമേ കർത്താവെ. ഓരോ മകനെയും മകളെയും തൊടണമേ കർത്താവെ. ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഓ ദൈവമേ, പരിശുദ്ധാത്മാവിന് നിറവിദാസന്മാരുടെ മേൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കുടുംബങ്ങളുടെ മേൽ നിറയട്ടെ. ഈ സമൂഹം മുഴുവനും പരിശുദ്ധാത്മാവിന് നവ്യമായ അഭിഷേകത്താൽ പൂരിതമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദിനവൃത്താന്തത്തിന്റെ രണ്ടാമത്തെ പുസ്തകം, രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപതാമത്തെ തിരുലിഖിതം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും, നിങ്ങൾക്ക് വിജയം കൈവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10:35 അതിൽ 35 തിരുലിഖിതം. ദൈവവചനം, ദൈവവചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ, ആരുടെ അടുക്കിലേക്ക് വന്നുവോ, അവരെ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു, അവൻ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 Maccabees 8:18 തിരുലിഖിതം. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും, ലോകം മുഴുവനെ തന്നെയും, ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനത്താൽ, തന്റെ പറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലി ചലനത്താൽ പറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 75:4 തിരുഗതം. കൊമ്പുയർത്തരുത് എന്ന് ദുഷ്ടനോടും, കൊമ്പുയർത്തരുത് ദുഷ്ടനോടും, വമ്പ് പറയരുത് അഹങ്കാരിയോടും, വമ്പ് പറയരുത് അഹങ്കാരിയോടും ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 75 Sangeerthanathile 4th verse ഒന്നും കൂടെ ഉറക്കെ പറയാം. വമ്പ് പറയരുത് എന്ന് ദുഷ്ടനോടും, വമ്പ് പറയരുത് എന്ന് ദുഷ്ടനോടും, കൊമ്പുയർത്തരുത് അഹങ്കാരിയോടും, കൊമ്പുയർത്തരുത് അഹങ്കാരിയോടും ഞാൻ പറയുന്നു, ഞാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എളിമയോടെ ഇരുന്ന് കർത്താവിന്റെ തിരുവചനത്തിന്റെ അത്ഭുതമായ ഒരു ചൈതന്യം, ഒരു സൗഖ്യം, ഒരു കൃപ, ഒരു അഭിഷേകം നിറയാൻ ആഗ്രഹിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 57:15 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലെ നമ്മുടെ പിതാവായ ദൈവത്തിന് ഒരു വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ രക്ഷിതാവ് യേശുവിന് ഒരു വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവിന് ഒരു വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും, ലോകം മുഴുവനുള്ള എല്ലാ മക്കളുടെയും ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ദൈവത്തെക്കുറിച്ചുള്ള, സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നമ്മുടെ ദൈവത്തെ അറിയണം.
ഞാൻ നിങ്ങൾ ദൈവത്തെ അറിയാത്ത ദൈവത്തെ അറിയാത്ത വെറും ഒരു വെജിറ്റേറ്റീവ് ലൈഫ് നയിക്കാൻ പാടില്ല. നാം ദൈവത്തെ അറിയണം. ഇത് നമ്മുടെ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം, സമുദ്രം ജലം കൊണ്ട് നിറയുന്നത് പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രം ജലം കൊണ്ട് എന്നതുപോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഷാലോം ചാനൽ അതിനുവേണ്ടിയുള്ള വലിയ വഴികള് നമുക്ക് ഒരുക്കി തരികയാണ്. ദൈവത്തിന്റെ ഈ കാലഘട്ടത്തിൽ പ്രത്യേക ഉപകരണമാണ് ഷാലോം ചാനൽ. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും ഈ ഷാലോം ചാനലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ഈ ഷാലോം ചാനലിന്റെ പ്രോഗ്രാം കാണാൻ അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ അങ്ങനെ ദൈവരാജ്യ വേലയിൽ പങ്കാളികളായി മാറണം. എനിക്ക് ഈ ഷാലോം ചാനലിനെ കുറിച്ച് വലിയ ഒരു മതിപ്പാണുള്ളത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഷാലോം ചാനലിലൂടെ ദൈവം ഇതാ ദൈവത്തിനെ കുറിച്ചുള്ള അറിവ് ലോകത്തിന് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്നെ ആത്മാവിനെ ലോകത്തിന് പകർന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിലും ഓരോ എപ്പിസോഡിലും സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ചുള്ള ഓരോ ഉൾക്കാഴ്ചകൾ ലോകത്തിന് കർത്താവ് പകർന്നു നൽകുകയാണ്. ഇന്ന് കർത്താവ് നൽകുന്ന ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഞാൻ ചില ആളുകളെ കണ്ടുമുട്ടി. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? അതെ, ഇതൊക്കെ ഇത്രേ പറ്റുള്ളൂ. കണ്ടമാനൊന്നും ഇവിടെ കണ്ട് കടന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഇത് ലോകമാണ്. ഇവിടെ ഇത്രേ പറ്റുകയുള്ളൂ. ദൈവത്തിനറിയാം, ദൈവത്തിനറിയാം. എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. എന്നെ കണ്ടമാനം നിർബന്ധിക്കണ്ട. എന്നെ നിർബന്ധിച്ചാൽ ഒന്നും ചെയ്യല. ഇങ്ങനെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഒരു യുദ്ധത്തിന്റെ വക്ക് വരെ എത്തുന്ന രംഗങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ആ മക്കള് മാതാപിതാക്കന്മാരോട് കയർക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങളെ അങ്ങനെ കണ്ടമാനൊന്നും നിർബന്ധിക്കണ്ട, ഞങ്ങളെ കണ്ടമാനൊന്നും നിർബന്ധിക്കരുത്, ഞങ്ങൾക്കറിയാം, ഇതൊക്കെ ഇത്രേ പറ്റുള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്തോ. ഇങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മീയതയില്ലാത്ത ചിന്താരീതി, അല്ലെങ്കിൽ സാത്താൻ കൗശലം വെച്ച് നമ്മുടെ അനേകം മക്കളെ ഇത് തകർത്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാരും മക്കളും എല്ലാവരും ഈ കാര്യം അറിഞ്ഞിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് തന്ന സമയം നമുക്ക് തന്നത് ദൈവമാണ്. കഴിവ് തന്നത് ദൈവമാണ്. ബുദ്ധി തന്നത് ദൈവമാണ്. ജീവിതം തന്നത് ദൈവമാണ്. മാതാപിതാക്കന്മാരെ തന്നത് ദൈവമാണ്. പഠിക്കാൻ സ്ഥാപനങ്ങൾ തന്നത് ദൈവമാണ്. ഇതെല്ലാം ദൈവം തന്നിട്ട് ദൈവം നമ്മുടെ ജീവിതത്തെ സ്വാതന്ത്ര്യത്തോടെ വിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിതേ പറ്റുള്ളൂ, എന്നെയും കൊണ്ട് അധികം നിർബന്ധിക്കും, ഞാൻ ഇതൊക്കെ ഇത് ഇത്ര ചെയ്യുള്ളൂ, കണ്ടമാനം നിർമ്മിച്ച് ഒന്നും ചെയ്യല, അങ്ങനത്തെ രീതി ദൈവം ദൈവം വിശുദ്ധരീതി പറയുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വരും, ഞാൻ വന്ന് നിനക്ക് തൂക്കുകട്ട പിടിക്കും എന്ന് കർത്താവ് വരവ് ചെയ്യുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിലാണ്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബൈബിൾ എടുത്ത് ഒന്ന് തുറന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇനി എല്ലാ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഇരിക്കുമ്പോഴും നിങ്ങളെ സമ്പൂർണ്ണ ബൈബിൾ ഒന്ന് കൊണ്ടുവരണം. ആമോസിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. 7-ാം അധ്യായം 7 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇതാ അവിടുന്ന് എനിക്ക് മറ്റൊരു ദർശനം നൽകി. ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിതുയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ടയുമായി നിൽക്കുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, ആമോസ്, നീ എന്തു കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് തുടർന്നു, കണ്ടാലും എന്റെ ജനമായ ഇസ്രായേലിന് മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു കർത്താവുണ്ട് എന്ന് വിശുദ്ധ ലിഖിതം വ്യക്തമായി ദൈവമക്കൾക്ക് വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. തൂക്കുകട്ട
പിടിക്കുക. എന്താ തൂക്കുകട്ട പിടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഈ തൂക്കുകട്ട എന്ന് പറയുന്നത് മെയ്സന്മാര് ഭിത്തി നിർമ്മിക്കുമ്പോൾ കട്ടകൾ വെച്ച് വെച്ച് ഭിത്തി കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇഷ്ടിക ഒരു നേരം ഇഷ്ടിക വെച്ചിട്ട് അടുത്ത നേരം ഇഷ്ടിക വെക്കുമ്പോൾ തൂക്കുകട്ട പിടിച്ച് അത് ലെവലാക്കും. തൂക്കുകട്ട പിടിച്ചില്ലെങ്കിൽ ഭിത്തി വളഞ്ഞു പോകും, ഭിത്തി ചെയ്യുവാവുകയില്ല, അവസാനം ബിൽഡിംഗ് ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് ഓരോ ഇഷ്ടിക വെക്കുമ്പോഴും മെയ്സന്മാർ ആ തൂക്കുകട്ട പിടിച്ച് അത് ലെവലാക്കി സ്ട്രെയിറ്റ് ആക്കി വെടിപ്പാക്കി അങ്ങനെ നേർമയുള്ള നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വളയാത്ത ഭിത്തി ഉണ്ടാകാൻ നല്ല തൂക്കുകട്ട പിടിച്ച് മെയ്സന്മാർ ഭിത്തികൾ കെട്ടുന്നു. ഇതാ ഇവിടെ കർത്താവ് ആമോസ് പ്രവാചകന് ഒരു ദർശനം നൽകി. എന്നിട്ട് ആമോസ് പ്രവാചകന്റെ അടുത്ത് കർത്താവ് പറയുകയാണ്, ഇതാ തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിത് ഉയർത്തിയ ഒരു മതിലിനോട് ചേർന്ന് കർത്താവ് കയ്യിൽ തൂക്കുകട്ടയുമായി നിൽക്കുന്നു. നമ്മൾ വേദപാഠം പഠിച്ചിട്ടുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. തൂക്കുകട്ടയുടെ സഹായത്തോടെ പണിത് ഉയർത്തിയ ആത്മീയ ജീവിതമാണ് നമ്മുടെ ജീവിതം. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിന് കർത്താവ് വന്ന് തൂക്കുകട്ട പിടിക്കും എന്ന് വിശുദ്ധരേത് വെളിപ്പെടുത്തുകയാണ്. ഇസ്രായേലിന് ഞാനൊരു തൂക്കുകട്ട പിടിക്കും, ഓരോ മകനും മകൾക്കും കർത്താവ് ഒരു തൂക്കുകട്ട പിടിക്കും, ഈ തൂക്കുകട്ട അനുസരിച്ച് കർത്താവ് നമ്മളെ ന്യായം വിധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതം നമ്മൾ പടുത്തുയർത്തുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പരിശോധിക്കുന്ന തൂക്കുകട്ട ജീവിതത്തിന് പിടിക്കുന്ന ഒരു കർത്താവ് വന്ന് എൻ്റെ ജീവിതത്തെ പരിശോധിക്കും എന്ന ഓർമ്മയോടെ എന്ന വിചാരത്തോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതത്തിൽ നമ്മൾ മറ്റൊരു പ്രബോധനം കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇതറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? ചില ആളുകളുടെ ഒരു രീതിയാണ്, അയ്യോ ഇതൊക്കെ ഇതെന്താ ഇത്, എനിക്കറിയാൻ പാടില്ല, എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, അങ്ങനെ ഒരു കുഴഞ്ഞു കുഴഞ്ഞൊരു ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തെ തൂക്കി നോക്കുന്ന ഒരുവനുണ്ട്. ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെയും ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ കാര്യം ഗ്രഹിക്കുകയില്ലേ? അടുത്ത വാക്യത്തിൽ പറയുക എങ്ങനെയാണ്? നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ സത്യം ഗ്രഹിക്കുകയില്ലേ? പ്രിയ കുഞ്ഞേ, ജീവിതം കർത്താവിന്റെ കൺമുമ്പിലാണ്. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവുണ്ട്. ഈ അവസരങ്ങൾ തന്നു, ഈ കുടുംബം തന്നു, ഈ സാഹചര്യങ്ങൾ തന്നു, ആരോഗ്യം തന്നു, കഴിവ് തന്നു, അങ്ങനെ വേദികൾ തന്നു കർത്താവ് വിട്ടു. എന്നിട്ട് നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതികൾ, ഇതെല്ലാം സ്വർഗത്തിന് യോഗ്യമായ വിധം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ കർത്താവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഉറക്കെ പറയാ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരി, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ പിന്നെ ശരിയാവും, ഇതൊക്കെ പിന്നെ ശരിയാവും, അതൊരു വ്യാമോഹം മാത്രമാണ്. അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്കൊന്നും സീരിയസ് ആയിട്ടൊന്നും എടുക്കാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവിക കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. ഗലാത്യ ലേഖനത്തിൽ 6-ാമത്തെ 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഫാനിയ പ്രവാചകന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതത്തിൽ കർത്താവ് ഈ കാര്യം ഒന്ന് നിങ്ങളുടെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഞാൻ വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കും, കർത്താവ് നന്മയോ തിന്മയോ ചെയ്യാൻ വരികയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കടന്ന് ചീർക്കുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും, കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾക്ക് തൂക്കുകട്ട പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു മണിക്കൂറുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കണ്ണുകളുടെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജെറമിയ പ്രവചനത്തിൽ 32-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, കർത്താവേ അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തികളിൽ ബലവാനുമാണ്, ഓരോരുത്തർക്കും അവനവനെ നടപ്പിനും ചെയ്തികൾക്കും അനുസരിച്ച് പ്രതിഫലം നൽകാൻ അങ്ങയുടെ ദൃഷ്ടികൾ അവരുടെ പാദങ്ങളിൽ പതിഞ്ഞു കിടക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഓ ദൈവമേ, അവിടെ നിന്ന് ഓരോ അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അവിടെ നിന്ന് ഓരോ മിനിറ്റുകളും ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ
എൻ്റെ ദൈവം എനിക്ക് തൂക്ക് കട്ട പിടിക്കും, എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തെ തൂക്കി നോക്കും, എൻ്റെ ദൈവം വിളക്കുമായി വന്ന് എന്നെ പരിശോധിച്ച് നോക്കും. അവിടുത്തെ കൺമുമ്പിൽ എൻ്റെ ആത്മാവ് നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവോടെ ദൈവവിചാരത്തോടെ ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ കർത്താവേ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കാം. ഓ, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7:15 തിരുലിഖിതം, വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ ഒത്തവിധം ചിന്തിക്കാനും സഹായിക്കണമേ. ജീവിതത്തിലെ വാക്ക്, പ്രവൃത്തി, ചിന്ത, വിചാരങ്ങൾ ഇതെല്ലാം ക്രമപ്പെടുത്താൻ ഓരോ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു. ഓ അത്ഭുതങ്ങളുടെ കർത്താവേ, അഭിഷേകം ചെയ്യുന്നവനെ ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ, ജീവന്റെ നാഥനാമേശുവേ എന്റെ തമ്പുരാനെ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നമുക്ക് യേശുവിനെ നാമം വിളിക്കാം. യേശുവിനെ നാമം വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സാത്താനും തകർച്ചകളും രോഗങ്ങളും അന്ധകാരങ്ങളും പൊട്ടി അമർന്നു വീഴുന്നു. വലിയ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ആ ദേശങ്ങളിലേക്ക് നിറയുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, 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 എല്ലാവരും യേശുവിന്റെ നാമം വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കുടുംബങ്ങൾ അന്ധകാരങ്ങൾ തകരട്ടെ. മാരക വ്യാധികളെ ബന്ധിക്കുന്നു. കുടുംബ കലഹങ്ങളെ ബന്ധിക്കുന്നു. പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു. അന്ധകാര ശക്തി അമരട്ടെ. ആരാധന, ആരാധന, ആരാധന.